നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. പ്രണയം, അത് തുടങ്ങിയാൽ പിന്നീട് അവസാനിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മരണത്തിന് തയ്യാറെടുത്തുകൊള്ളുക. ഇതാണ് ആധുനിക പ്രണയം. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം വർക്കലയിൽ 17-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ്. കേസിൽ പ്രതിയായ പള്ളിക്കൽ സ്വദേശി 20 വയസ്സുള്ള ഗോപു കുറ്റം സമ്മതിച്ചു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും പ്രണയബന്ധത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതിനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും റൂറൽ SP ഡി ശില്പ പറഞ്ഞു. 20 വയസ്സിന് ഗോപുവിനെ ഇൻവോൾവ്മെന്റ് മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോൾ നമ്മൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവന് കുട്ട സമ്മതിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വി ഹാവ് റെക്കോർഡഡ് അറസ്റ്റ്. മറ്റൊരാളുടെ പേരിലാണ് വിളിച്ചിറക്കിയത് എന്നൊക്കെ പറയുന്നത്. അത് ആദ്യം നമ്മൾ നോക്കണം. കൂടുതൽ അവനിപ്പോൾ മറ്റൊരുത്തന്നെ പേരിൽ അവളെ കൂടെ ചാറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവനാണ് ഇൻവോൾവ്, ഇവനാണ് ചെയ്തതാണ് നമുക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഫോണൊക്കെ അൺലോക്ക് ചെയ്ത് പരിശോധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോണെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് അന്വേഷണം നമ്മൾ നോക്കുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് വർക്കല വടശ്ശേരിക്കോണം സ്വദേശി 17 വയസ്സുള്ള സംഗീതയെ വീടിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലത്ത് നിന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി ഗോപുവിനെ മണിക്കൂറുകൾക്കകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടിലൊരു സങ്കോചമില്ലാതെ കിടന്നുറങ്ങുകയായിരുന്നു ഗോപു. ഗോപുവും സംഗീതയും തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു. സമീപകാലത്ത് ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. സംഗീതയുടെ അച്ഛൻ ഗോപുവിൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളോട് സംസാരിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പിതാവിന് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ഗോപുവിൻ്റെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഗോപു ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, തന്നെ ഒഴിവാക്കി സംഗീത മറ്റൊരാളുമായി അടുപ്പത്തിലാവുകയാണെന്നും പ്രതി സംശയിച്ചു. ഇതാണ് ആസൂത്രിതമായ കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്മാറി ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത സംഗീതയുമായി അഖിൽ എന്ന വ്യാജ ID യിലൂടെ പ്രതി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. പുതിയ സിം കാർഡ് അടക്കം സ്വന്തമാക്കിയാണ് പ്രതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ ID നിർമ്മിച്ചത്. ഈ ID യിലൂടെ സംഗീതയുമായി ചാറ്റ് ചെയ്യുന്നത് പതിവാക്കി. പലപ്പോഴും പ്രൊഫൈലായി സ്വന്തം ചിത്രമിടാൻ സംഗീത അഖിൽ എന്ന കാണാമറയത്തെ കാമുകനോട് അപേക്ഷിച്ചു. നിങ്ങൾ ഗോപുവാണോ എന്ന് പലതവണ സംഗീത സംശയം പ്രകടിപ്പിച്ചു. അതിനെന്താ, ഞാൻ നേരിൽ തന്നെ വരാമല്ലോ എന്നായിരുന്നു മറുപടി. അങ്ങനെ പല ദിവസം കാത്തിരുന്നു. അവസാനം രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന സംഗീതയുടെ ഫോണിൽ വിളിയെത്തി. എന്നെ കാണണമെങ്കിൽ ഇപ്പോൾ വരണം. അങ്ങനെ സഹോദരിയെ വിളിച്ചുണർത്തി പുറത്തേക്കൊന്നിറങ്ങുകയാണെന്നും വാതിൽ കുറ്റിയിടാനും ആവശ്യപ്പെട്ടു. ഉടൻ തിരിച്ചു വരുമെന്നും പറഞ്ഞു. എന്നാൽ കാമുകനെ കാണാനാണ് പോകുന്നതെന്ന് സഹോദരിക്കറിയില്ലായിരുന്നു എന്നാണ് സഹോദരി പറയുന്നത്. അഖിൽ എന്ന ID യിൽ നിന്ന് തന്നെയാണ് പ്രതി പുലർച്ചെ 1:30 പെൺകുട്ടിയെ വീടിന് പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. സഹോദരിക്കൊപ്പം മുറിയിൽ കിടക്കുകയായിരുന്ന പെൺകുട്ടി ഇതനുസരിച്ച് വീടിന് പുറത്തിറങ്ങി 100 മീറ്ററോളം അകലെയുള്ള റോഡിന് സമീപത്തെത്തി. എന്നാൽ ഹെൽമറ്റ് ധരിച്ചാണ് ഗോപു എത്തിയത്. അതോടെ പെൺകുട്ടി ഹെൽമറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് പ്രതി ആക്രമണം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ കഴുത്തറുത്ത ശേഷം സ്കൂട്ടറിൽ തന്നെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. സംഗീതയുടെ മൊബൈൽ ഫോണും കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ചിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തതോടെയാണ് പ്രതിയിലേക്കെത്താൻ സഹായകമായത്. സംഗീതയുടെ ഫോൺ വീട്ടുകാർ അൺലോക്ക് ചെയ്ത് നൽകിയതോടെ പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടി. തുടർന്ന് പള്ളിക്കലിലെ വീട്ടിലെത്തി ഗോപുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതിക്കുകയുമായിരുന്നു. ഗോപു കഴുത്തറുത്തതിന് പിന്നാലെ സംഗീത പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്ക് ഓടിക്കയറിയിരുന്നു. പെൺകുട്ടി വീടിൻ്റെ കതകിൽ മുട്ടിയപ്പോഴാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. കതകിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് അച്ഛൻ ജനൽ തുറന്നു നോക്കിയപ്പോൾ സംഗീതയുടെ കൈയാണ് കണ്ടത്. ഒന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല. കതക് തുറന്നതോടെ ചോരയിൽ കുളിച്ച നിലയിൽ മകൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതായിരുന്നു അച്ഛൻ കണ്ട കാഴ്ച. കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തുപറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ മകൾ വേദന കൊണ്ട് പിടയുകയായിരുന്നു. സംഗീതയുടെ വീട്ടിൽ നിന്ന് സമീപത്തെ റോഡിലേക്ക് ഏകദേശം 100 മീറ്ററോളം ദൂരമുണ്ട്. ഈ വഴിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ചോരപുരണ്ട കൈപ്പാടുകളും കണ്ടെത്തിയിരുന്നു. പാലായും കണ്ണൂരും ഇപ്പോൾ വർക്കലയും കാമുകിമാരുടെ കഴുത്തറുക്കാൻ കാട്ടാളന്മാരുടെ ജന്മം ഇനിയും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക്, കേരളീയം.